ഇപ്പോ ശബരിമല ദർശനത്തിന്റെ ഒരു സമയമാണല്ലോ, ഇപ്പോ ശബരിമല ദർശനവും അതിന്റേതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും. ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒന്നാമത് അവിടെ ഒരു മണ്ഡലകാലം വ്രതം എടുക്കണമെന്നാണ് പറയുക. 41, പണ്ടൊക്കെ അങ്ങനെയാണ്, 41 ദിവസം വ്രതശുദ്ധിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച്, അതായത് ആദ്യമായിട്ടാണ് പോകുന്നെങ്കിൽ ഏതെങ്കിലും ഗുരുസ്വാമിയുടെ അനുഗ്രഹവും ഉപദേശപ്രകാരം വ്രതം തുടങ്ങുകയും ഈ വ്രതത്തിലുടനീളം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ മനഃശുദ്ധിയോടുകൂടി സത്യസന്ധമായിട്ട് ജീവിതം നയിച്ച് വ്രതശുദ്ധിയോടുകൂടി ജീവിച്ച് ഇരുമുടിക്കെട്ട് എടുത്ത് ശബരിമലയ്ക്ക് പോവുക എന്നുള്ളതാണ് അതിന്റെ രീതി. ഈ ആദ്യമായിട്ട് പോകുന്ന ഒരു കന്നിമാസത്തിലാണോ അതോ? അല്ല, നമ്മള് സ്വതവേ തുലാമാസത്തിലാണ് നോൻപ് തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ ചിലവര് വൃശ്ചിക മാസത്തില് നോൻപ് തുടങ്ങിയിട്ടും പോകുന്നുണ്ട്. തുടക്കക്കാര് കന്നിക്കെട്ട് എന്ന് പറയുമ്പോ കന്നിക്കെട്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, കന്നി അയ്യപ്പൻ എന്ന് പറയുമ്പോ ആദ്യമായിട്ട് മല ചവിട്ടാൻ പോകുന്ന വ്യക്തി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് കന്നിമാസത്തിൽ കുളിച്ചോളണം, അങ്ങനെ ഒരു പതിവില്ല. അതിപ്പം സ്വതവേ സാധാരണ രീതിയിൽ തുലാമാസത്തിലും വൃശ്ചിക മാസത്തിലൊക്കെയാണ് ഇതിന് നമ്മള് പോകുന്നത്.